ഓം ശാന്തി ഇന്ന് വതനത്തിലേക്ക് ബോഗും കൊണ്ടുപോയിരുന്നു അങ്ങനെ ഞാൻ ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നു ബാബയ്ക്ക് പ്രത്യേകിച്ചും എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയും സ്നേഹവും കൊടുത്തുകൊണ്ട് ബാബയും അതേപോലെ തന്നെ തിരിച്ച് എല്ലാ ആത്മാക്കൾക്കും സ്നേഹവും ഓർമ്മയും നൽകിക്കൊണ്ട് പറഞ്ഞു അതിനുശേഷം ബാബ ഇങ്ങനെയാണ് പറഞ്ഞത് ഭൂരിപക്ഷം ബാബയുടെ ഓരോ കുട്ടികളെന്ന് പറയുന്നതും ബാബയ്ക്ക് സമാനമായി മാറുന്നതിൻ്റെ ലക്ഷ്യം വച്ചിരിക്കുന്നവരാണ് ബാബയ്ക്ക് സമാനമായി മാറണം എന്നുള്ള ഇച്ഛയും ഉണ്ട് ബാബ സിന്ധു ഹൈദരാബാദിൽ നിന്നും മൗണ്ട് അബുവിലേക്ക് വരുന്ന സമയത്ത് ബാബയോടൊപ്പം ഒരു പരിവാരത്തിലുള്ളവർ കൂടി ഉണ്ടായിരുന്നു ആ പരിവാരത്തിലുള്ളവർ വിശേഷിച്ചും ബാബയ്ക്ക് ഒരുപാട് സഹയോഗം കൊടുത്തവരാണ് യജ്ഞത്തിൻ്റെ സ്നേഹികളും സഹയോഗികളുമായിരുന്നവരാണ് ഇന്നേ ദിവസം ബാബ പ്രത്യേകിച്ചും അവരെ ഓർമ്മിക്കുന്നു ആരെല്ലാം ബാബയോടൊപ്പം സിന്ധ് ഹൈദരാബാദിൽ നിന്നും മൗണ്ട് അബൂവിലെ എത്തിയോ ആര് ആ സമയത്ത് ബാബയുടെ യജ്ഞസ്നേഹികളായി മാറിയിട്ടുണ്ടായിരുന്നു അവർക്ക് ബാബ വിശേഷിച്ചും എന്ന് സ്നേഹവും ഓർമ്മയും നൽകുകയാണ് ആര് ബാബയ്ക്ക് സഹയോഗികളായിരിക്കുന്ന കുട്ടികളാണോ അവരെല്ലായ്പ്പോഴും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ബാബ ഇതുകൂടെ ചേർത്തു സംഗം യുഗമാകുന്ന സമയത്തിൽ ബാബയുടെ കുട്ടികൾ ഏതെല്ലാം പ്രകാരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏത് സമയത്ത് നമ്മൾ കുട്ടികൾ ഇതെല്ലാം ആഘോഷിക്കുന്നു ശരിയാണ് സംഗമ യുഗത്തിൽ ഓരോ നിമിഷങ്ങളും നമുക്ക് സുവർണ നിമിഷങ്ങളാകുന്നു എന്നിട്ട് ബാബ പറഞ്ഞു ലോകത്തിലും പല പ്രകാരത്തിലുള്ള പല നിറങ്ങളുള്ള ലൈറ്റുകളുണ്ടായിരിക്കും ആഘോഷങ്ങളെല്ലാം വരുന്ന സമയത്ത് പല രീതിയിലുള്ള ലൈറ്റുകളും അറേഞ്ച്മെൻസുകളൊക്കെ ചെയ്യാറുണ്ട് ആഘോഷങ്ങളും ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അന്തരീക്ഷമേ ഒരു സന്തോഷത്തിൻ്റെതാണല്ലോ എന്നിട്ട് ബാബ പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ ഭൂമിയിലുള്ളൊരു കാര്യമാണ് ലോകത്തിലെ കാര്യമാണ് എന്നാൽ സൂക്ഷ്മവധനത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടിക്കറിയാമോ ഞാനപ്പോൾ ശാന്തമായിട്ടിരുന്നു അപ്പോൾ ബാബ പറഞ്ഞു കുട്ടി കുട്ടികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ സൂക്ഷ്മവതനമാണ് കാരണം ബ്രാഹ്മണ കുട്ടികൾക്ക് ഇപ്പോൾ സമയത്തിനനുസരിച്ച് ഈ സ്ഥിതിയാണ് പ്രാപ്തമാക്കേണ്ടത് സ്ഥിതി അല്ലെങ്കിൽ കർമാതീത സ്ഥിതി പ്രാപ്തമാക്കണം ഈ സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോ ബ്രാഹ്മണ കുട്ടികൾക്കും ബാബയുടെ അരികിലേക്ക് വരണ്ടേ അതായത് ഈ സൂക്ഷ്മവദനത്തിലേക്ക് എത്തണ്ടേ ബാക്കി ലൗകികത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാഖാര ലോകത്തിൽ പല പ്രകാരത്തിലുള്ള ലൈറ്റുകളുണ്ടാകും ഉണ്ടാകും അവിടുത്തെ ഉത്സവത്തിൻ്റെ ദിനങ്ങളും ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം വേറെയാണ് എന്നാൽ ബാബയാണെങ്കിലോ കുട്ടികളെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉപരിയാക്കുകയാണ് എന്നിട്ട് ബാബ പറഞ്ഞു ശരിയാണ് ലോകത്തിലാകുമ്പോൾ വിശേഷിച്ചും എന്തെങ്കിലും സ്മൃതി ദിവസങ്ങളുണ്ടാകാം ആ സ്മൃതി ദിവസങ്ങളെയാണല്ലോ ആഘോഷങ്ങളാക്കിയിട്ടും ഉത്സവങ്ങളാക്കിയിട്ടും മാറ്റാറുള്ളത് എന്നാൽ ഇപ്പം നമ്മളിരിക്കുന്നതോ യുഗമാണ് ഈ സംഗമ യുഗത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഇതാണ് സത്യുഗമാകുന്ന സ്വർണിമ യുഗം തയ്യാറാക്കുന്നത് ഈ സംഗമ യുഗത്തിലാകുന്നു അത് തന്നെയാണ് സംഗമ യുഗത്തിൻ്റെ സവിശേഷതയെന്ന് ബാബ ഓർമ്മിപ്പിച്ചു എന്നിട്ട് ബാബ പറഞ്ഞു ബാബ കുട്ടികൾക്കും താങ്ക്സ് നൽകുകയാണ് എത്ര വർഷങ്ങളായി ഓരോ കുട്ടികൾ സംഗമയുഗത്തിലെ ത്യാഗവും തപസ്സും സർവീസും എല്ലാം ചെയ്തിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ബാബ എല്ലാ കുട്ടികൾക്കും ഇത്രയും കാലം സംഗമ യുഗത്തിൽ ആരെല്ലാം ത്യാഗത്തിലും തപസ്സിലും സേവനത്തിലും ഒഴുകിയിട്ടുണ്ടോ അവർക്ക് ബാബ വിശേഷിച്ചും അഭിനന്ദനങ്ങൾ നൽകി എന്നിട്ട് ബാബ പറഞ്ഞു വളരെ നല്ലതാണ് ബാബയുടെ ഓരോ കുട്ടികളും ഇരുപത്തൊന്ന് ജന്മത്തിലേക്ക് വലിയൊരു ഭാഗ്യവുമുണ്ടാക്കുന്നുണ്ട് ഒപ്പം പുണ്യത്തിൻ്റെ സമ്പാദ്യം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ജന്മമാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രാപ്തി ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്കാണല്ലോ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇതും വിശേഷിച്ച് സംഗം യുഗമാകുന്ന സമയത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ബാബ ഇത്രയും സന്ദേശം കുട്ടികൾക്ക് നൽകി അതിനുശേഷം ബാബയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ ബോക്ക് നൽകി ബാബയും അതുപോലെ തന്നെ സാക്കാരത്തിലെ ആരെല്ലാം ബാബയ്ക്ക് സ്നേഹത്തോടുകൂടെ ബോക്ക് കൊടുക്കുന്നുണ്ടോ അവരെല്ലാവരെയും ബാബ വിശേഷിച്ചും സൂക്ഷ്മവതനത്തിലേക്ക് എമർജ് ചെയ്തു എന്നിട്ട് ബാബ എല്ലാവർക്കും ദൃഷ്ടി നൽകി ഇന്ന് വദനത്തിൽ പ്രത്യേകിച്ചും കണ്ടു ബാബയുടെ ശക്തിശാലിയായിട്ടുള്ള ദൃഷ്ടി എനിക്കും ബാബ സ്നേഹം നിറഞ്ഞ ശക്തിശാലിയായിട്ടുള്ള ദൃഷ്ടിയാണ് നൽകിയത് അതിനുശേഷം ഞാൻ വധനത്തിൽ നിന്നും മടങ്ങുകയും ചെയ്തു ഓം ശാന്തി